ഗുഡ് ഈവനിങ് ചിൽഡ്രൻ ടുഡേ വി ആർ ഡിസ്കസിംഗ് ചാപ്റ്റർ വൺ ഓൺ ഈക്വാലിറ്റി ഇൻ സിവിക്സ് ഓക്കെ സിവിക്സത്തെ ഫസ്റ്റ് ലെസൺ ആണ് ഈക്വാലിറ്റിയെ പറ്റിയിട്ടുള്ളത് സോ നമുക്കറിയാം നമ്മുടെ ഇന്ത്യക്ക് എപ്പോഴാണ് ഇൻഡിപെൻഡൻസ് കിട്ടിയത് ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്നും ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് നയൻറ്റീൻ ഫോർട്ടി സെവൻ പക്ഷേ നമ്മൾ വേറൊന്ന് റിപ്പബ്ലിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ അതേതാ ജനുവരി ട്വൻറ്റി സിക്സ് നയൻറ്റീൻ ഫിഫ്റ്റി നയൻറ്റീൻ ഫിഫ്റ്റിയിലാണ് നമുക്ക് ജനുവരി ട്വൻറ്റി സിക്സ്ത്തിനാണ് നമ്മുടെ ഇന്ത്യ സോവറിൻ ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തത് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ജനുവരി ട്വൻറ്റി സിക്സ് റിപ്പബ്ലിക് ഡേ ആയിട്ട് അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണെന്ന് പറഞ്ഞു അല്ലേ ഡെമോക്രാറ്റിക് കൺട്രി ആവുമ്പോൾ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആരാ ഭരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം ഇവിടുത്തെ ആൾക്കാർ പീപ്പിൾ ഓഫ് ദാറ്റ് കൺ പെർട്ടിക്കുലർ കൺട്രി ക്യാൻ സെലക്ട് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ദ ക്യാൻ ചൂസ് ദർ ഓൺ ഗവൺമെൻറ് എന്ന് വേണമെങ്കിലും പറയാം ഓക്കെ അപ്പം അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ഡെമോക്രാറ്റിക് കൺട്രി എന്ന് വെച്ചാൽ എന്താണ് ഇനി അടുത്ത ഇപ്പം ഇതിനെ സംബന്ധിക്കുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഡെമോക്രാസി ഒന്ന് നമ്മുടെ പാർട്ടി അവരെ നമ്മളായിട്ടുള്ള അവർ പങ്കാളിത്തം അല്ലേ ഒരു എലക്ഷനും അതൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ വോട്ട് രേഖപ്പെടുത്തണം അല്ലേ അപ്പം നമുക്ക് ഏത് ആൾക്കാരാണ് നന്നായി ഭരിക്കും തോന്നുന്ന അവരെ സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് പിന്നെ ഏതൊരു ഇതിലും വരുന്ന പോലെ എല്ലാത്തിലും പ്രശ്നങ്ങളും പ്രോബ്ലംസും ഉണ്ടാവാം ബട്ട് സ്റ്റിൽ നമ്മൾ വോട്ടിങ്ങിൻ്റെ ഇത് കളയാൻ പാടില്ല എന്നാണ് പറയുക അപ്പം അതിൽ വരുന്ന വേറൊരു പ്രധാനപ്പെട്ട എലമെൻ്റ് ആണ് ഈക്വാളിറ്റിയും ജസ്റ്റിസും അതിൽ ഈക്വാളിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഈ ലെസണിൽ പറയാൻ പോകുന്നത് ഓക്കെ സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ദർ നോട്ട് ബുക്സ് ഓ നോട്ട്സ് സോ ദു ഇന്ത്യ ബിക്കേം എ ഫ്രീ നേഷൻ ഓഗസ്റ്റ് ഫിഫ്റ്റീൻ നയൻറ്റീൻ ഫോർട്ടി സെവൻ

The power to choose their own government and paved the way for democracy. Now, the key elements of democracy that is, participation, accountability, conflict resolution, concern for equality and justice. Among these elements, equality is the key feature of democracy and influences. ഓൾ ആസ്പെക്ട്സ് ഓഫ് ഇറ്റ്സ് ഫങ്ഷനിങ് അപ്പം ഇതിൽ വെച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈക്വാലിറ്റിയാണ് കാരണം എന്താ നമ്മളൊരു രാജ്യത്ത് ഇരിക്കുമ്പോ ഇരിക്കുമ്പം രാജ്യത്ത് എല്ലാവരും ഈക്വലായിട്ട് കാണണം അല്ലേ നൗ കംസ് ഈക്വൽ റൈറ്റ് ടു വോട്ട് കണ്ടോ ഒരു രാജ്യത്തെ എല്ലാ ആൾക്കാരും ഈക്വലായിട്ട് കാണുമ്പോൾ അവർക്ക് എല്ലാ ഫെസിലിറ്റീസും ആ രാജ്യം ചെയ്തു കൊടുക്കണം അതിലാദ്യത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈക്വൽ റൈറ്റ് ടു വോട്ട് പിന്നെ ഡെമോക്രാറ്റിക് കൺട്രി ലൈക്ക് ഇന്ത്യ ഓൾ സിറ്റിസൺസ് ഹാസ് ഗോട്ട് ദ റൈറ്റ് ടു വോട്ട് അപ്പം ഇന്ത്യ ഡെമോക്രാറ്റിക് കൺട്രി ആയതുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ ആൾക്കാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അതിനെയാണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയണത് അനദർ പേരുണ്ട് യൂണിവേഴ്സൽ സഫറേജ് so let's see what is this universal adult franchise it states that every adult in a country irrespective of their wealth and the communities he or she belongs to has the right to one vote so irrespective of the above mentioned factors people has got the right to one vote അത് വളരെ ശ്രദ്ധിക്കണം ഒരു വോട്ടേ ചെയ്യാനുള്ള അവകാശമുള്ളൂ ആസ് ഓഫ് ദ പ്രസൻറ്റ് ഡേ ദ മോസ്റ്റ് കോമൺ വോട്ടിംഗ് ഏജീസ് എയ്റ്റീൻ ഇയേഴ്സ് അപ്പോൾ ഏറ്റവും ഇതായിട്ടുള്ളത് എത്രയാണെന്നാണ് പറഞ്ഞത് എയ്റ്റീൻ ഇയേഴ്സ് ഓക്കെ നൗ ലെറ്റ് സീ വാട്ട് ആർ ദ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇൻ വൺ ഈസ് കാസ്റ്റ് സിസ്റ്റം ഓക്കെ ഇറ്റ്സ് ഓൺ ബേസിസ് ഓഫ് കാസ്റ്റ് ജാതിയുടെ പേരിൽ റിലീജിയസ് സിസ്റ്റം മതത്തിൻ്റെ പേരിൽ ജെൻഡർ ബേസിസ് മേൽ ഫീമേൽ ജെൻഡർ ഡിഫറെൻസിയേഷൻ ലാസ്റ്റ് കംസ് ദ കളർ ബേസിസ് വൈറ്റ് ബ്ലാക്ക് എന്നുള്ള കളർ ബേസിസിൽ സോ ഇപ്പോൾ ഇക്വ ഡെമോക്രാറ്റിക് കൺട്രിയാണ് ഈക്വാലിറ്റി ഈക്വലാണ് എല്ലാ സിറ്റിസൺസും ഈക്വൽ ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ദർ ആർ സെർട്ടൻ ടൈപ്സ് ഓഫ് ഇൻ ഈക്വാലിറ്റി വിച്ച് ആർ സ്റ്റിൽ പ്രസൻറ്റ് ഇൻ അവർ കൺട്രി മെയിൻലി എങ്ങനെയൊക്കെയാണ് കാസ്റ്റ് സിസ്റ്റം റിലീജിയസ് സിസ്റ്റം ജെൻഡർ ബേസിസ് കളർ ബേസിസ് ഓക്കെ ദ കാസ്റ്റ് വി ആർ ബോൺ ഇൻ ടു ദ റിലീജൻ വി പ്രാക്ടീസ്

ആൾക്കാരെന്താവും അങ്ങനത്തെ ഇത് ബേസിസ് വെച്ച് ആ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ആൾക്കാരെ അൺ ട്രീറ്റ് ചെയ്യണത് വെൻ പേഴ്സൺസ് ആർ ട്രീറ്റഡ് അൺ ഈക്വലി ദ ഡിഗ്രിറ്റി ഈസ് വയലേറ്റഡ് അല്ലേ അപ്പോൾ ആൾക്കാരെ അൺ പെരുമാറിയാൽ എന്താ സംഭവിക്കുക അപ്പം അണ്ണീക്കുലായ പെരുമാറണേന് ഒരു സ്റ്റോറിയാണ് പറയുന്നത് ഓം പ്രകാശ് വാൽമീകിയുടെ അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചത് എല്ലാ കുട്ടികളും പഠിക്കുക അവരുടെ കാര്യങ്ങളൊക്കെ ബെഞ്ചിലും ഡെസ്കിലും ഒക്കെ ഇരുന്ന് ചെയറിലൊക്കെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ മാത്രം വാതിലിൻ്റെ അവിടെ ഇരുത്തി അദ്ദേഹത്തെ അവിടെ വെറും തറയിലിരിക്കാൻ ിക്കാനേ സമ്മതിച്ചുള്ളൂ പിന്നെ സ്കൂളും പരിസരവും പ്ലേഗ്രൗണ്ടും ഒക്കെ വൃത്തിയാക്കണ ജോലി ഈ കുട്ടിക്ക് കൊടുത്തു അപ്പം അദ്ദേഹം അതിനെ പറ്റിയിട്ടുള്ള അനുഭവങ്ങളെ പറ്റിയിട്ടാണ് ജൂഥാൻ എന്നുള്ളൊരു പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയിട്ടുണ്ട് മനസ്സിലായോ അപ്പം ഇങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ബാക്കി ഇവൻ ടീച്ചേഴ്സും ആ പണ്ടുകാലത്ത് ഹെഡ് മാസ്റ്റേഴ്സും ഒക്കെ നോക്കിയിരിക്കുക തന്നെ അവർക്കൊന്നും ഒരിതില്ലേ എന്താ വച്ചാൽ ആ കുട്ടി ലോ കാസ്റ്റെന്ന് വന്നു അല്ലേ ഷെഡ്യൂൾ കാസ്റ്റ് ആയിരുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഓക്കെ ലോ കാസ്റ്റ് ആയതുകൊണ്ടാണ് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ കുട്ടിയുടെ അച്ഛൻ ആ വഴിക്ക് പോകുമ്പോൾ ഈ ഓം പ്രകാശ് അവിടെ പ്ലേഗ്രൗണ്ട് വൃത്തിയാക്കണം കണ്ടപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ആ കുട്ടീനെ എന്തു ചെയ്തു വേഗം സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇനി എൻ്റെ കുട്ടി ഇവിടെ പഠിക്കില്ല പക്ഷേ ഇനി അവൻ വരും വരുമ്പോൾ അവൻ്റെ പുറകിൽ വേറെയും കുട്ടികളുണ്ടാവും എന്നുള്ളൊരു സെൻറ്റൻസ് പറഞ്ഞിട്ടാണ് അദ്ദേഹം മകനെ അവിടെ നിന്ന് കൊണ്ടുപോയത് ഓക്കെ അപ്പം അതിൽ നിന്നും തന്നെ സമരങ്ങൾ ജാതിയുടെ പേരിലുള്ള ഈ അണ്ണീ ഇന്നീക്വാലി അത് കാസ്റ്റ് ബേസിസ് വരുന്ന ഈ ഒരു ഡിഫറൻസ് ഇത് ചെയ്യുന്നതിന് എതിരായിട്ട് ആൾക്കാര് ബഹളം വയ്ക്കാൻ തുടങ്ങി സമരം വയ്ക്കാൻ തുടങ്ങി അങ്ങനെ അവർക്ക് എന്തായി റൈറ്റ് ടു എഡ്യൂക്കേഷനൊക്കെ കിട്ടാൻ തുടങ്ങി ഓക്കെ പിന്നെ റിലീജിയസ് സിസ്റ്റം ബേസിസിൽ വരുവാണെങ്കിലാണ് അതിനൊരു സ്റ്റോറി സ്റ്റോറിയല്ല സ്റ്റോറി അല്ല സം അല്ലേ മിസ്റ്റർ ആൻഡ് മിസ്സി സൻസാരി പറഞ്ഞ ഹസ്ബൻഡും വൈഫും അവർക്ക് പണമൊക്കെ ഉണ്ട് അവരൊപ്പം അവർക്കൊരു അപ്പാർട്ട്മെൻറ്റ് അന്വേഷിച്ചിട്ട് ബോംബെയിൽ നടക്കുകയാണ് അപ്പോൾ ബ്രോക്കേഴ്സ് ഉണ്ടാവും അല്ലേ നാച്ചുറലി ആ അവർ കുറേ അപ്പാർട്ട്മെൻറ്റ് നോക്കി പക്ഷെ എല്ലാം എന്താവും പക്ഷെ ഇവർ നോൺ കഴിക്കണവരാണ് അപ്പം മറ്റവർ പറഞ്ഞു ഇല്ലില്ല ഞങ്ങൾ വെജിറ്റേറിയൻസിന് മാത്രമേ കൊടുക്കുള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ ആ ടൈമിൽ അവരത് ഒരു വീട്ടിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങണ സമയത്ത് തന്നെ അതേ ബിൽഡിങ്ങിൽ വേറൊരു അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നല്ല മീൻ വർക്കണ വാസന വന്നു അത് അറിഞ്ഞു അവർ എന്നുള്ളതാണ് പറയണത് സോ വൈ ദാറ്റ് പെർട്ടിക്കുലർ ഹൗസ് ഓണർ ഈസ് നോട്ട് വില്ലിങ് ടു ഗീവ് ദ അപ്പാർട്ട്മെൻറ്റ് ടു മിസ്റ്റർ ആൻഡ് മിസ്സിസ് അൻസാരി എന്നുള്ളത് അവിടെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ് സോ യു നോ വാട്ട് ദ ബ്രോക്കർ ഹൗസ് ബ്രോക്കർ ടോൾഡ് ദ സി യു ബെറ്റർ ചേഞ്ച് യുവർ നെയ്മ് ആസ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് കുമാർ ദെൻ യു വിൽ ഗെറ്റ് എ അപ്പാർട്ട്മെൻറ്റ് വെരി ഈസിലി അപ്പോൾ എന്താണ് ഇവരുടെ ആ റിലീജിയൻ കാരണമാണ് ഇവർക്ക് അപ്പാർട്ട്മെൻ്റ് ആരും കൊടുക്കാൻ വില്ലിങ് അല്ല വില്ലിംഗ് ആവാഞ്ഞ് എന്നാണ് അവിടെ പറയണത് സി അപ്പോൾ അത് റിലീജിയസ് ഇതിൽ പിന്നെ ജെൻഡർ ബേസിസ് എന്ന് പറയുകയാണെങ്കിൽ അവർ ആക്ച്വലി മെൻ ആൻഡ് വിമൻ ഷുഡ് ബി കൺസിഡേഡ് ഈക്വലി ബട്ട് ഹിയർ ഇൻ അവർ കൺട്രി ഇറ്റ് ഈസ് നോട്ട് ഇൻ ദാറ്റ് വേ ഇറ്റ് ദിങ്സ് ആർ മൂവിങ് എപ്പോഴും ലേഡീസിനെ അടിച്ചമർത്താനുള്ളൊരു ടെൻഡൻസിയാണ് എല്ലാ ഫീൽഡിലും കാണുന്നത് ഈവൺ ഇൻ വർക്ക് പ്ലേസ് ഓക്കെ എല്ലാ അവർ ആണുങ്ങൾക്കാണ് ആധിപത്യം ജാസ്തി എന്നുള്ളതാണ് ഇവൺ ഹൗസസ്സിലും ചില വീടുകളിൽ കേട്ടോ നോ ടോൾ ഹൗസസ് ചില വീടുകളിലും അതേ ഓ അവരാണ് ഭരിക്കണത് അപ്പോൾ അവരെ സംബന്ധിച്ച് ലേഡീസ് എപ്പോഴും പണിയെടുക്കുന്നൊരു മെഷീൻ അല്ലേ അടുക്കളയിൽ എപ്പോഴും പണിയെടുക്കുന്നൊരു ഇത് ബാക്കിയുള്ളവരെ കാര്യങ്ങളൊക്കെ നോക്കുക അവരൊരു വെല്ലിങ് കൊടുക്കുന്നില്ല പക്ഷേ അതേസമയം ചില വീടുകളിൽ എന്താ പറയുക ഈക്വൽ ഇമ്പോർട്ടൻസാണ് ഹസ്ബൻറ്റും കുക്ക് ചെയ്യും ഭാര്യയെ ഹെൽപ്പ് ചെയ്യും വൈഫിനെ ഹെൽപ്പ് ചെയ്യും അപ്പം അങ്ങനെയും പോകുന്ന ചില ഫാമിലീസ് ഉണ്ട് സോ ദർ കംസ് ദ ഈക്വാലിറ്റി മനസ്സിലായോ ആ ഈക്വാലിറ്റി എപ്പോഴും ഉണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നുള്ളൊരു ഇത് കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പം നമ്മൾ അവിടെ അപ്പുറത്തെ ഏത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജെൻഡർ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് റെസ്പെക്റ്റ് കൊടുക്കുക അവരുടെ ആ ഡിഗ്നിറ്റിയെ മാനിക്കുക ഏ അവരും മനുഷ്യരാണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്ത കാര്യം കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ നൗ ലെറ്റ് സീവ് ഇക്വാലിറ്റി ഇൻ ഇന്ത്യൻ ഡെമോക്രസി സോ ഇനി ഇന്ത്യൻ ഡെമോക്രസിയിൽ എന്താ പറയുന്നത് എവറി ഇൻഡിവിജ്വൽ ഇൻ ദ കൺട്രി ഇൻക്ലൂഡിങ് മെയിൽ ആൻഡ് ഫീമെയിൽ പേഴ്സൺസ് ഫ്രം ഓൾ കാസ്റ്റ് റിലീജിയൻസ് ട്രൈബ്സ് എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ആ റെക്കഗ്നൈസ്ഡ് ആസ് ഈക്വൽ അപ്പം ഈ ഇന്ത്യ രാജ്യത്തിലെ ഓരോ വ്യക്തിയും ഇൻക്ലൂഡിങ് മേൽ ആൻഡ് ഫീമേൽ ഏത് കാസ്റ്റായിക്കോട്ടെ ഏത് ട്രൈബ് ആയിക്കോട്ടെ ഏത് റിലീജിയൻ ആയിക്കോട്ടെ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തായിക്കോട്ടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എന്തായിക്കോട്ടെ എല്ലാവരെയും ഈക്വലായിട്ട് കൺസിഡർ ചെയ്യണമെന്നാണ് ഇന്ത്യൻ ഡെമോക്രസി പറയണത് അതാണ് ഫസ്റ്റ് പോയിൻറ് നൗ ഇൻ ഡെമോക്രാറ്റിക് ഇന്ത്യ ദ പ്രിൻസിപ്പിൾ ഓഫ് ദ ഈക്വാലിറ്റി ഓഫ് ഓൾ പേഴ്സൺ ഈസ് റെക്കഗ്നൈസ്ഡ് ഇൻ ഡെമോക്രാറ്റിക് ഇന്ത്യ ദ പ്രിൻസിപ്പിൾ ഓഫ് ദ ഈക്വാലിറ്റി ഓഫ് ഓൾ പേഴ്സൺസ് ഈസ് റെക്കഗ്നൈസ്ഡ് അപ്പോൾ ഡെമോക്രാറ്റിക് ഇന്ത്യയിലെ എല്ലാവരെയും ഈക്വലായി കാണുക എന്നുള്ളത് റെക്കഗ്ണൈസ് ചെയ്തൊരു കാര്യമാണ് എന്നാണ് പറയുന്നത് സോട്ട് ടിൽ ഹിയർ യു ജസ്റ്റ് ലിസൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ നോട്ട്സ് ഓക്കെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് നോക്കൂ അപ്പോൾ ഈസിയായിട്ട് കിട്ടും ഓക്കെ ചിൽഡ്രൻ സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ താങ്ക് യു ചിൽഡ്രൻ